നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കൺഫ്യൂസിംഗ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക്. നവോത്ഥാനം നല്ല രീതിയിൽ സാറുമാർ എടുക്കുന്നുണ്ട്, അത് കേൾക്കണം. ആ നോട്ടുകളൊക്കെ ഞാൻ അത് കൺഫ്യൂസിംഗ് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അടുത്ത ഘട്ട പരീക്ഷക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച പരീക്ഷയ്ക്ക് പോകാനായിട്ട് നല്ല രീതിയിൽ എഴുതട്ടെ എന്നും രണ്ട് ഘട്ടക്കാരും ഒരേ നല്ല മാർക്ക് മേടിച്ച് ഒത്തിരി പേരുണ്ട്, അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത ആ ഘട്ടത്തിലേക്ക് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ റിവിഷൻ ബേസിക് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടല്ലോ. കേരള കേരള ജോഗ്രഫി, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം നല്ല രീതി ഒന്ന് നോക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി നല്ല രീതി നോക്കുക. അങ്ങ് ഡീപ്പായിട്ട് നോക്കാതെ ബേസിക് കാര്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് വായിച്ച് പോവുക, ഐശ്വര്യമായിട്ട് പോവുക. എന്നും ആ കറണ്ട് അഫയേഴ്സ്, സയൻസ്, കണക്ക് ഇത് മൂന്നും ഈ 11-ാം തീയതിക്കാരി എല്ലാ ദിവസവും ഇത്ര നേരം മാറ്റി വെക്കണം. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നല്ല രീതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വരിക, ഐശ്വര്യമായിട്ട് പോയിട്ട് വരിക. നമുക്ക് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ തരികയാണ്. നമുക്കൊന്ന് നോക്കാം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ. സമബന്ധി ഭോജനവും പന്തി ഭോജനവും ഉണ്ട്. സമബന്ധി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമിയും പന്തി ഭോജനം ആരംഭിച്ചത് തൈക്കാടയ്യയാണ്. അപ്പൊ സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമി, പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു തൈക്കാട് അയ്യയായിരുന്നു. അത് ഓർത്ത് നോക്കണം. പിന്നെ രണ്ട് കൃതി കണ്ടോ, മോക്ഷപ്രദീപവും ഉണ്ട്, മോക്ഷപ്രദീപ കണ്ഠനവും ഉണ്ട്. മോക്ഷപ്രദീപം ആരുടെ കൃതി? ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപ കണ്ഠനം എന്ന കൃതി എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ ചോദിക്കേണ്ടത് കേട്ടല്ലോ. അപ്പൊ മോക്ഷപ്രദീപം എന്ന കൃതി ബ്രഹ്മാനന്ദ ശിവയോഗി ആണെങ്കിൽ മോക്ഷപ്രദീപ കണ്ഠനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. പുരുഷ സിംഹമുണ്ട്, സിംഹള സിംഹമുണ്ട്, രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണല്ലോ. പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി, സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സി കേശവനാണ്. അപ്പൊ അത് രണ്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനിടയ്ക്ക് ഞാൻ എല്ലാം പറയണമെന്നൊക്കെ ഉണ്ട്, ബ്രഹ്മാനന്ദ ശിവയോഗിയൊക്കെ പറയാൻ സി കേശവൻ, പക്ഷെ അതൊന്നും ഇപ്പം പറയുന്നില്ല. നിങ്ങളുടെ ആ ഒരു ഫ്ലോ പോകുന്നതുകൊണ്ട് ഇത് തീർന്നതിന് ശേഷം ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി തരാം കേട്ടല്ലോ. എനിക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിൽ ഓരോന്ന്, മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത്, സി കേശവനാകുമ്പോൾ കാറൽ മാക്സ് പ്രസംഗം, ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ അത് ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ബോർ ആയാലോ എന്ന് വെച്ചാണ് ഇത് ആദ്യം കൺഫ്യൂഷൻ ഫാക്സ് കൺഫ്യൂഷൻ അങ്ങ് പോട്ടെ. അപ്പൊ പുരുഷ സിംഹവും സിംഹള സിംഹവും പഠിച്ചേ. ആരായിരുന്നു പുരുഷ സിംഹം? ബ്രഹ്മാനന്ദ ശിവയോഗിയാണെങ്കിൽ സിംഹള സിംഹമാര സി കേശവൻ. അടുത്ത നാലാമത്തോക്കെ, കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഒരു നവോത്ഥാന നായകനെയാണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പക്ഷെ കേരളത്തിന്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ കേരള സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, കേരളത്തിന്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവാര സഹോദരൻ അയ്യപ്പൻ. അത് പഠിച്ചു വെക്കണേ. അടുത്തത് രണ്ട് കൃതികൾ നോക്കെ. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? മനുഷ്യ സമുദായത്തെ കുറിച്ച് ആദ്യമായിട്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ആദ്യമായിട്ട് സാഹിത്യ രചനയിലൂടെ ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണെങ്കിൽ, ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി എന്നീ കൃതികൾ എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ കുമ്മി, ജ്ഞാനക്കുമ്മി എന്നീ കൃതികൾ എഴുതിയതാര? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് 1925 രണ്ടാമത്തെ വരവിലാണ്. അതുപോലെ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ട്, തിരിച്ചാ, ഗാന്ധിജി പോയി അയ്യങ്കാളിയെ കാണുന്നത്, എഴുതിയത് തെറ്റിപ്പോയതാണ്. ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ട വർഷം 1937 അവസാനം വന്നത്. അപ്പൊ രണ്ടാമത്തെ സന്ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു, അവസാന സന്ദർശനത്തിലാണ് ആരെ കാണുന്നത്? അയ്യങ്കാളിയെ കാണുന്നത്. 37 ഗാന്ധിജി കേരളത്തിൽ അവസാനമായിട്ട് വന്നത്. അടുത്ത ദിവസം നോക്കേ. 7, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. അതുപോലെ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. മലബാറിൽ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണെങ്കിൽ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. അപ്പൊ അത് ഇത്രയും ഓർത്ത് വെക്കുക. അടുത്ത 8-ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കേ. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനായിരുന്നു ചോദിക്കാം. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാക്ഫടാനന്ദനാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ചതാണ് വാക്ഫടാനന്ദൻ. ഇദ്ദേഹമാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്ന അപരനാമം ചട്ടമ്പി സ്വാമികൾക്ക്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ കണ്ണമ്മൂലയിൽ ജനിച്ച ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി, ചട്ടമ്പി സ്വാമികൾ. അപ്പൊ കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാര? വാക്ഫടാനന്ദൻ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശിവപ്രതിഷ്ഠയ്ക്ക് മുമ്പ്
ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887 അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ 1888 തൊട്ടടുത്ത വർഷമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അടുത്ത 10-ാമത്തെ ചോദ്യം നോക്കേ. അയ്യങ്കാളി 1915 നടത്തിയ പെരിനാട് ലഹളയുടെ മറ്റൊരു പേരെന്ത്? അപ്പൊ അയ്യങ്കാളിയാണ് പെരിനാട് ലഹള നടത്തിയത്, വർഷം 1915, മറ്റൊരു പേര് കല്ലുമാല സമരം. അപ്പൊ അയ്യങ്കാളി 1915 നടത്തിയ പെരിനാട് ലഹളയുടെ മറ്റൊരു പേരെന്താ? കല്ലുമാല സമരം. അത് ഓക്കെ. അയ്യങ്കാളി 1915 മറ്റൊരു ലഹള നടത്തി, പുലേ ലഹള. ഇതിന്റെ രണ്ട് മറ്റു പേരുകളാണ് 90-ാം ആണ്ട് ലഹളയെന്നും ഊരട്ടമ്പലം ലഹളയും എന്നാണ്. തിരിഞ്ഞു പോലെ വർഷം 15 തന്നെയാണ്. അപ്പൊ പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് കല്ലുമാല സമരം എന്നും പുലേ ലഹളയുടെ മറ്റൊരു പേര് 90-ാം ആണ്ട് ലഹള അഥവാ ഊരട്ടമ്പലം ലഹള എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതൊന്ന് പഠിച്ചു നോക്കണേ. അടുത്ത 11, രണ്ട് മാസികകളാ. വേലക്കാരൻ എന്ന മാസിക ആരുടെ? വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പന്റെയാണ്. സഹോദരൻ അയ്യപ്പന്റെ മാസികയുടെ പേരാണ് വേലക്കാരൻ. യജമാനൻ എന്ന മാസിക വാക്ഫടാനന്ദന്റെയാണ്. വേലക്കാരൻ എന്ന മാസിക, സഹോദരൻ അയ്യപ്പൻ, യജമാനൻ എന്ന മാസിക ആരുടെ? വാക്ഫടാനന്ദൻ. നല്ല രണ്ട് ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. വി ടി ഭട്ടതിരിപ്പാട് യാചനാ യാത്ര നടത്തിയതെന്ന്? അത് 1931 തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ. എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചതെന്ന്? അത് 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയതെന്ന്? 1893 വെങ്ങാരൂര് നിന്ന് തിരുവനന്തപുരം വരെ. അത് മൂന്നെണ്ണം മനസ്സിലായോ? ഒന്നുകൂടെ, യാചനാ യാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാട് 31 തൃശൂർ മുതൽ ചന്ദ്രഗിരി വരെ. എ കെ ഗോപാലൻ പട്ടിണി ജാഥ നയിച്ചത് 36 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് 93 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് നടത്തിയ ജാഥ സവർണ ജാഥ. അത് 24 തന്നെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖ ജാഥ നയിച്ചതെന്ന്? അത് 59 വിമോചന സമരത്തെ തുടർന്നാണ് ജീവശിഖ ജാഥ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു. അങ്കമാലി മുതൽ തിരുവനന്തപുരം. അടുത്ത ഓക്കെ. മൂന്നത്, അരേ വംശോധാരിണി സഭയും അരേ സമാജവും സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരേ വംശോധാരിണി സഭ, അരേ വംശ അരേ സമാജം, ഇത് രണ്ടു ആരുടെ? പണ്ഡിറ്റ് കറുപ്പൻ. പക്ഷെ അരേവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരേന. അരേവംശ പരിപാലന യോഗം. അടുത്ത ഓക്കെ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. ഗുരുക്കന്മാരുടെ ഗുരു. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിളിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനെയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, നല്ലൊരു ചോദ്യമാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. ദൈവദാസൻ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മനസ്സാണ് ദൈവം, ബ്രഹ്മാനന്ദ ശിവയോഗി. ദൈവദാസൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ഓക്കെ. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് 17. അതുപോലെ വാക്ഫടാനന്ദൻ അദ്ദേഹത്തിന്റെ സംഘടനയായ ആത്മവിദ്യാ സംഘം എന്നു ചോദിച്ചാലും 17. സഹോദര അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് 17, വാക്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു മരിച്ചത് എന്നു ചോദിച്ചാൽ 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിലാണ് മരിച്ചത്. 28 ജനിച്ചത് 56, മരിച്ചതെന്നാണ്? 28. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ഗുരു. കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ഒന്നുകൂടെ, ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ആണെങ്കിൽ കാലടിയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ. അൽ ഇസ്ലാം എന്ന പത്രമാരുടെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അൽ അമീൻ എന്ന പത്രമാരുടെ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അൽ ഇസ്ലാം എന്ന പത്രം വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ ആണെങ്കിൽ അൽ അമീൻ എന്ന പത്രമാരുടെയായിരുന്നു. അൽ അമീൻ എന്ന പത്രമാരുടെ എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെയാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. പക്ഷെ കേരളത്തിന്റെ വോൾട്ടെയർ എന്ന് വിളിക്കുന്നത് സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പൊ കേരള ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിന്റെ വോൾട്ടെയർ ആരാണ്? സ്വദേശാമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം നോക്കേ. സ്വദേശാമാനി പത്രത്തിന്റെ സ്ഥാപകനാര്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആര്? പി ഗോവിന്ദപിള്ള.
രണ്ടാമത്തെ എഡിറ്റർ ആര്? സ്വദേശാമണി രാമകൃഷ്ണ പിള്ള. അത് രണ്ടും തെറ്റരുത്. അപ്പൊ സ്വദേശാമണി പത്രത്തിന്റെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആണ് പി ഗോവിന്ദപിള്ള. രണ്ടാമത്തെ എഡിറ്റർ സ്വദേശാമണി രാമകൃഷ്ണ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എസ് എൻ ഡി പി വന്നതെന്ന്? മൂന്നില്. സാധുജന പരിപാലന സംഘം? ഏഴില്. എൻ എസ് എസ് 14. അപ്പൊ എസ് എൻ ഡി പി 3, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ആരംഭിച്ചത് 7, എൻ എസ് എസ് 14. ഇത് മൂന്നും അടുപ്പിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണം. അടുത്തത്, പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന വാചകം കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാ? പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന വാചകം ആരുടെയാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാചകം വൈകുണ്ഠസ്വാമിയുടെ. പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന വാചകം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന വാചകം വൈകുണ്ഠസ്വാമികളുടെ. അയ്യങ്കാളി പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. പക്ഷെ അയ്യങ്കാളിയെ, അപ്പൊ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജി. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. അതുപോലെ അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിച്ചത് ഇ കെ നയനാരാണ്. അപ്പൊ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നയനാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. അയ്യങ്കാളിയുടെ ശവകുടീരം പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ സ്മാരകം ചിത്രകൂടമാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടമാണ്. അടുത്തോക്കെ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്ന. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം ചോദിച്ചാൽ കുഞ്ഞൻ പിള്ളയെന്ന. വാക്ഫടാനന്ദന്റെ യഥാർത്ഥ നാമം കുഞ്ഞിക്കണ്ണൻ, വയലേരി കുഞ്ഞിക്കണ്ണൻ. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള, വാക്ഫടാനന്ദന്റെ യഥാർത്ഥ നാമം എന്താ? കുഞ്ഞിക്കണ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം സഹോദരൻ അയ്യപ്പൻ വേണ്ട 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 എന്ന് പറഞ്ഞത്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ഒന്ന് 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 പറഞ്ഞത് വൈകുണ്ഠസ്വാമി. വേണ്ട 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 പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ, ഒന്ന് 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 പറഞ്ഞത് വൈകുണ്ഠസ്വാമി. അടുത്ത നോക്കെ. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന സന്ദേശം തൈക്കാടയ്യാണ്. തൈക്കാടയ്യ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ശ്രീനാരായണ ഗുരു. അടുത്ത, കേരളൻ എന്ന തൂലികാ നാമം സ്വദേശാമണി രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തിന്റെ മാസികയുടെ പേരും കേരളൻ എന്നാണ്. കേരളീയൻ എന്ന തൂലികാ നാമം കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരുടെ. കേരളൻ എന്ന തൂലികാ നാമം സ്വദേശാമണി രാമകൃഷ്ണ പിള്ള. കേരളീയൻ എന്ന തൂലികാ നാമം ചോദിച്ചാൽ കടപ്രയത്ത് കുഞ്ഞപ്പൻ നമ്പ്യാരാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര്? സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം, വർഷം തെറ്റരുത്, 1935 സി കേശവൻ. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ മുതുകുളം പ്രസംഗം നടത്തിയതാരാ? മന്നത്ത് പത്മനാഭൻ, 1947. അടുത്തൊക്കെ, എസ് എൻ ഡി പിയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരൻ ആശാൻ. എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. ഇത് മൂന്ന് നമുക്ക് അറിയുന്നേ, എന്നാലും കൺഫ്യൂസിംഗിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായില്ല. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകത്താണ്. അപ്പൊ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം, കോട്ടയത്താണ്. കേരള പുലയ മഹാസഭ KPMS അല്ലെ, KPMS എന്നല്ലേ? അത് ഈ അടുത്ത കാലത്താ. പി കെ ചാത്തൻ മാസ്റ്റർ 1970 കേരള പുലയ മഹാസഭ കൊണ്ടുവന്നത്. കൊച്ചി പുലയ മഹാസഭ എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പൻ എഴുതേണ്ടത്. അപ്പൊ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ ആണെങ്കിൽ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി പുലയ മഹാസഭ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് പറയണ്ടേ. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിതയുടെ പേര് സോത്ര മന്ദാരം എന്നാണ്. സോത്ര മന്ദാരം. പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചനകളിൽ ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാനവിരുന്നാണ് കേട്ടോ. ഏറ്റവും പ്രശസ്തമായ കവിത ഉദ്യാനവിരുന്ന്. നേരത്തെ ഒരെണ്ണം പണ്ഡിറ്റ് കറുപ്പനെ പഠിച്ചിട്ടുണ്ട്, ഏതാ? ജാതിക്കുമ്മി, അദ്ദേഹത്തിന്റെ. അപ്പൊ ആദ്യ കൃതി ലങ്കാമർദ്ദനം, ആദ്യ കവിത സോത്രമന്ദാരം, സാഹിത്യ രചനകളിൽ ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാനവിരുന്ന്. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേറായി.
പണ്ടിക്കറുപ്പന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ. അതാണ് തട്ടിപ്പോരുത്. സഹോദരൻ അയ്യപ്പൻ്റെത് എറണാകുളം ജില്ലയിലെ ചേറായി, പണ്ഡിറ്റ് കറുപ്പൻ്റെത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്. അധകൃതൻ എന്ന മാസിക കെ പി വള്ളോനാണ്, കെ പി വള്ളോൻ. അരേൻ എന്ന മാസിക വേലുക്കുട്ടി അരേൻ്റെ. അധകൃതൻ എന്ന മാസിക കെ പി വള്ളോനാണെങ്കിൽ അരേൻ എന്ന മാസിക വേലുക്കുട്ടി അരേൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ വന്നത് കോഴിക്കോട് 1898. നല്ല ക്വസ്റ്റ്യൻ. ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ കേരളത്തിലാണ്, കോഴിക്കോടാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യ ശാഖ കേരളത്തിൽ വന്നത് പാലക്കാടാണ്, 1882 കാലഘട്ടത്തിലാണ്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിദ്യാപോഷിണി എന്ന സംഘടന സഹോദരൻ അയ്യപ്പന്റെ. സ്ത്രീ വിദ്യാപോഷിണി എന്ന സംഘടന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. വിദ്യാപോഷിണി എന്ന സംഘടന സഹോദരൻ അയ്യപ്പന്റെ ആണെങ്കിൽ സ്ത്രീ വിദ്യാപോഷിണിയാരുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലൻ. അധസ്ഥിതികരുടെ പടത്തലവൻ അയ്യങ്കാളി. തെറ്റരുത്, പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലൻ, അധസ്ഥിതികരുടെ പടത്തലവനാര അയ്യങ്കാളി. അടുത്തോക്കെ. നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ. തമോദാനത്തിന്റെ വഴികാട്ടി ആദ്യമായിട്ട് നവോത്ഥാനത്തിന്റെയൊക്കെ നമ്മൾ കേരളത്തിൽ പറയുന്നത് വൈകുണ്ഠസ്വാമിയാണ്. സമത്വ സമാജം ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനമല്ലേ, വൈകുണ്ഠസ്വാമി. നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കുന്നത് കുമാരനാശാനെയാണ്. നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നവോത്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കുന്നത് കുമാരനാശൻ. എസ് എൻ ഡി പിയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗം. എൻ എസ് എസിന്റെ ആദ്യകാല നാമം നായർ ബൃദ്ധജന സംഘം. അതൊക്കെ അറിയാവുന്നതാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പി പിള്ള. കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോനാണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ് ബാരിസ്റ്റർ ജി പി പിള്ള. അയ്യാസ്വാമി എന്ന് വിളിച്ചത് തൈക്കാട് അയ്യയാണെങ്കിൽ, ആലത്തൂർ സ്വാമി എന്ന് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണെങ്കിൽ, അയ്യാ മതം കൊണ്ടുവന്നത് അയ്യാവഴി എന്ന മതം കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമി. നല്ലൊരു ക്വസ്റ്റ്യൻ. ആലത്തൂർ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുലയം മത്തായി കുമാര ഗുരുദേവനാണ്. പുലയൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ പുലയൻ മത്തായി എന്ന് വിളിച്ചത് കുമാര ഗുരുദേവൻ, പുലയൻ അയ്യപ്പൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകത? സി കേശവൻ. ജീവിതം ഒരു സമരം ആരുടെ ആത്മകത? അക്കമ്മ ചെറിയാൻ. ജീവിത സമരം സി കേശവന്റെ, ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകത? മന്നത്ത് പത്മനാഭൻ. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകത? സി അച്യുത മേനോൻ. നല്ലൊരു ക്വസ്റ്റ്യനാ. എന്റെ ജീവിത സ്മരണകൾ മന്നത്താണെങ്കിൽ എന്റെ ബാല്യകാല സ്മരണകൾ സി അച്യുത മേനോൻ. അടുത്തോക്കെ. എന്റെ കഥ കമലാ സുരയ്യയുടെയാ. എന്റെ ജീവിതകഥ എ കെ ജിയുടെയാണ്. എന്റെ കഥ കമലാ സുരയ്യയുടെയാണെങ്കിൽ എന്റെ ജീവിതകഥ ആരുടെ ആത്മകത? എ കെ ഗോപാലന്റെയാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി വി ടി ഭട്ടത്തിരിപ്പാടിന്റെയാ. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി ഭാരതി ഉദയഭാനുവിന്റെ. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക്. യുക്തിവാദി എന്നറിയപ്പെടുന്നത് എം സി ജോസഫ് ആണെങ്കിൽ യുക്തിവാദി എന്ന മാസിക സഹോദരൻ അയ്യപ്പനുമുണ്ട്, സി കൃഷ്ണനുമുണ്ട്. കറക്റ്റ്, സഹോദരൻ അയ്യപ്പന്റെയാണ്. അപ്പൊ യുക്തിവാദി എന്ന മാസിക എന്നറിയപ്പെടുന്നത് ആരാ? എം സി ജോസഫ് ആണ്. മിതവാദി എന്ന പത്രം കണ്ണൂരിൽ നിന്ന് ആദ്യം ആരംഭിച്ചത് മൂർക്കോത്തുകുമാരനാണ്, കണ്ണൂർ എന്ന്. 1907 തലശ്ശേരിയിൽ നിന്നാണ്. മിതവാദി എന്ന പത്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് സി കൃഷ്ണനാണ്. അത് 1913. അത് എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്ന് അത് ആദ്യമായി തുടങ്ങുന്നത് മൂർക്കോത്ത് കമാരൻ, പിന്നെ ഇത് നിർത്തിവെച്ചിട്ട് കോഴിക്കോട് നിന്ന് തുടങ്ങുന്നത് സി കൃഷ്ണൻ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയും മിതവാദിയാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക ആരുടെ വാചകം? വി ടി ഭട്ടത്തിരിപ്പാടിന്റെ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയെ തുടർന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് ആരുടെ വാചകം? അത് സി കേശവന്റെയാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക വി ടി ഭട്ടത്തിരിപ്പാടങ്ങനെ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും, സി കേശവനാണ്. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന കുമാരനാശാനെ വിളിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരി. നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിളിച്ചതാര്? തായാട്ട് ശങ്കരൻ. ദിവ്യ കോകിലം എന്ന് കുമാരനാശാനെ വിളിച്ചതാര്? ഡോക്ടർ ലീലാവതി. നല്ല ക്വസ്റ്റ്യൻ അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗി. പക്ഷെ വേറൊരു സംഘടന ഉണ്ട്, ജാതി നാശിനി സഭ. അത് ആരുടെ എന്ന് ചോദിച്ചാല് ആനന്ദ തീർത്ഥന്റെയാണ്. ആനന്ദ തീർത്ഥ. അത് ഒത്തിരി പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം ശങ്കരൻ. പൊയ്കയിൽ യോഹന്നാന്റെ ആദ്യകാല നാമം കുമാരൻ. കോമരൻ അല്ലെങ്കിൽ കുമാരൻ, കുമാരൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അയ്യങ്കാളി ജനിച്ച സ്ഥലം അറിയാലോ? തിരുവനന്തപുരം വെങ്ങാനൂർ, 1863. ചട്ടമ്പിസ്വാമി ജനിച്ചത് തിരുവനന്തപുരം കൊല്ലൂർ,
തൃശ്ശൂര് കണ്ണമ്മൂല 1853, മറ്റേത് 63, ഇവിടെ 53. ഓഗസ്റ്റ് 25 അച്ചട്ടമ്മി സ്വാമികളുടെ ജന്മദിനം, ജീവകാരുണ്യ ദിനം എന്നൊക്കെ ചോദിക്കാറില്ലേ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ എന്ന വാചകം ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, വാക്ഫടാനന്ദന്റെ. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ. കർമ്മത്താൽ ചണ്ഡാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ, ആരുടെ വാചകം, സഹോദരൻ അയ്യപ്പന്റെ. കുമാരനാശാൻ ജനിച്ചത് തിരുവനന്തപുരം കായിക്കരയിലാണല്ലോ. കുമാരനാശാൻ സ്മാരകം എവിടെയാ, തിരുവനന്തപുരം തോന്നക്കൽ. കായിക്കരയിൽ ജന്മസ്ഥലം, സ്മാരകം തോന്നക്കൽ. പുലയലകള അയ്യങ്കാളി. അടിലകളെയും വാകത്താനലകളെയും പൊയ്കയിൽ യോഹന്നാൻ. നെടുമങ്ങാട് ചന്തലകള അയ്യങ്കാളി. പുലയലകളെയും നെടുമങ്ങാട് ചന്തലകളെയും ആരുടെയാ, അയ്യങ്കാളി. അടിലകളെയും വാകത്താനലകളെയും പൊയ്കയിൽ യോഹന്നാൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക, സഹോദരൻ അയ്യപ്പൻ. സംഘടിച്ച് ശക്തരാകുവൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ശ്രീനാരായണ ഗുരു. യോഗക്ഷേമ സഭ വി ടി ഫട്ടത്തിരിപ്പാട് സ്ഥാപിച്ചത് 1908 ആണെങ്കിൽ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചത് 1909 വർഷം എളുപ്പമാണ് അത് പഠിക്കാൻ. അടുത്ത ഓക്കെ, പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവ് ശശി തരൂർ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരി. അങ്ങനെ 60 ചോദ്യങ്ങളാണ്. 60 എന്ന് പറയുമ്പോൾ 120 അതിൽ കൂടുതൽ കാണും അല്ലേ, ചിലതിലൊക്കെ 3-4 ഉണ്ട്. കുറെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച കൺഫ്യൂസിങ് പോലെ ഇരുന്ന് ഒരു ദിവസം ഇരുന്ന് മെനക്കെട്ട് ഞാൻ നോക്കിയതായി. നീ എഴുതാൻ പറ്റുമെന്നതും ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 60 എന്ന് പറയുമ്പോൾ അത് തന്നെ ഒത്തിരിയായി. ഒന്ന് പഠിക്കുക, അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം, ഒന്ന് റിവിഷനൊക്കെ നടത്തിത്തരാം. 20 മിനിറ്റോ 25 മിനിറ്റാണ് ഇപ്പോൾ ക്ലാസ്സിൻ്റെ സമയം തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് നേരത്തെ കിട്ടുന്നില്ല എന്നൊരു പരാതി വരുന്നതുകൊണ്ട് എല്ലാ സാറുമാരുടെയും ക്ലാസ്സിൻ്റെ സമയം കുറച്ചു. അതുകൊണ്ടാണ് ഞാനും അത്രയും ചെറുതായിട്ട് എഴുതി, അല്ലെങ്കിൽ ഞാൻ വാരി വലിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ പറയാമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്ലാസ്സിലും റിവിഷനും കൂടെ നടത്തിയിട്ട് അടുത്ത നമുക്ക് പോവാം. ഓക്കെ, പോയിരുന്ന് പഠിക്കുക. എല്ലാവിധ ആശംസകളും, നന്ദി, നമസ്കാരം.